നമ്മുടെ കിച്ചണിലാണ് നിൽക്കുന്നത്. ഇവിടുന്നാണ് ഈ സ്വീറ്റ് ആയിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ഇവിടുത്തെ ഷെഫ് ഉണ്ട്. എന്താണ് ഷെഫ് പേര്? രാജേഷ്. രാജേഷ് നാട്ടിലെവിടെയാ? നാട്ടില് പാലക്കാട് ചിറ്റൂര്. പാലക്കാട് ചിറ്റൂര്. അപ്പൊ ഇവിടെ വന്നിട്ട് കുറേ നാളായോ? ഇവിടെ വന്നിട്ട് ഒരു വർഷമാണ്. ജിലേബിയുടെ മാവ് ഉഴുന്ന മാവ് ഉണ്ടാവും, പിന്നെ പച്ചരി കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട്. ഉഴുന്ന മാവ്, പച്ചരി, കോൺഫ്ലവർ അത് മിക്സ് ചെയ്തിട്ട് പിന്നെ സിറപ്പ്. മധുരം എങ്ങനെയാ? ഉണ്ടാക്കുമ്പോ മധുരം ഉണ്ടാവില്ലേ? ഉണ്ടാക്കും, ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത് എടുത്തിട്ടാണ് സിറപ്പിലിടുന്നത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ മാവുണ്ട്, ഷെഫ് ഒരു എന്താ പറയാ ഇതുപോലൊരു, ഞാൻ ഇങ്ങനെ വന്നപ്പോ വിചാരിച്ചു ഇത് എന്ത് ഉപകരണമാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഒന്നുമല്ല, ഇങ്ങനെ ചവല് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അടിയിൽ നമ്മൾ കേക്കൊക്കെ ഇങ്ങനെ ഡ്രസ് ചെയ്യാൻ ഉണ്ടാക്കില്ല. അപ്പൊ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉണ്ടാക്കില്ല. അപ്പൊ ഇതില് മാവ് നിറച്ചിട്ടുണ്ട് കാണാനുണ്ടാവും. ആൻഡ് ഇതല്ലേ കോൺഫ്ലവറും, ഇതിന് മധുരം ഇല്ല, കംപ്ലീറ്റ്ലി ഒരു മധുരം ഇല്ല കേട്ടോ ഇതിന്. കോൺഫ്ലവറും ഉഴുന്നു, നമ്മുടെ മുന്നിൽ ഇങ്ങനെ നല്ല തളച്ചിട്ട്, ഞാനിങ്ങനെ ഒരു ഹാൻഡ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, നല്ല തളച്ച് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മള് മുറുക്കൊക്കെ ഉണ്ടാക്കില്ല, മുറുക്കുണ്ടാക്കിയ ഡിസൈൻ വരുമ്പോ നമുക്ക് വീട്ടിലൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലേ ഇത് എങ്ങനെയാ ഡിസൈൻ. പക്ഷെ അതിനൊരു അച്ചുണ്ട്, ആ ഒരു അച്ചിലാണ് മുറുക്ക്, ആ അച്ചില ഡിസൈൻ ഉണ്ടോ, പെർഫെക്റ്റ് ആണ്. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ആർട്ട് വർക്ക് ആണ്. കണ്ടോ അതിങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റി. ഞാനൊന്ന് ട്രൈ നോക്കിയാലോ. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചു? ഞങ്ങളുടെ മാസ്റ്റർ പഠിപ്പിച്ചു തന്നായിരുന്നു. വരച്ചൊക്കെ പഠിച്ചിരുന്നു ആദ്യം? ഇല്ലല്ല, ആദ്യം ആദ്യം വെള്ളത്തിൽ ചുറ്റാൻ തരുമായിരുന്നു, അതിനുശേഷം ചൂടുള്ള എണ്ണയിൽ ചുറ്റിക്കുള്ളു. അതെ, ആദ്യം റൗണ്ടിൽ സ്റ്റാർ ട്രൈ ചെയ്താൽ കിട്ടും. ഇത് കൈ പൊള്ളൂല്ലേ ഇങ്ങനെ അടുത്ത് വെച്ചാ? ചൂട് ലൈറ്റ് ആയിട്ടുണ്ടാവും. ശീലാണ് അല്ലേ? അതെ. എത്ര ജിലേബി ഉണ്ടാക്കും ഒരു ദിവസം? ഒരു ദിവസം 250. മൈസൂർപാവ്, പിന്നെ സ്പെഷ്യല് ഗീ മൈസൂർപാവ്, പിന്നെ ഹോർലിക്സിന്റെ, പിന്നെ റവയിട്ട മൈസൂർപാവ്, കൊറേ ഒരുപാട് തരം മൈസൂർപാവുകൾ ഉണ്ട്. ജിലേബി 250-300 അല്ല, ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കാം. പിന്നെ ഇടയിൽ ഉണ്ടാക്കി ഈ ജിലേബി, പൊതുവെ ഒരു ജിലേബി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ എത്ര നേരം ലാസ്റ്റ് ചെയ്യും? ഇത് ലാസ്റ്റ് ടൈം ഒരാഴ്ചയോളം. ജിലേബി എന്താ, ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ജിലേബിക്ക് ഈ ഷേപ്പ് തന്നെ, വേറെ ഷേപ്പ് ട്രൈ ചെയ്യാത്തത്? വേറെ ഷേപ്പ് ഉണ്ട് ചെറുതും. അപ്പം ആയോ? ഇത് പഞ്ചസാര ഉരുക്കിയതാണ്. അത് ഷെഫ് ഈ തൊട്ടുകൂടാത്തവരെ വെക്കുന്ന പോലെ നീക്കി നീക്കിയൊക്കെ വെക്കുന്നുണ്ട്. അല്ലല്ല, അത് എടുക്കാം. അപ്പം ജിലേബി ഇതിനകത്ത് ഇങ്ങനെ എത്ര ഉണ്ടാവുമ്പോഴത്തേക്കും അവിടെയുള്ളതായിട്ടുണ്ടാവും? ഇത് ഞങ്ങള് അവിടെ ഇപ്പൊ ഒരു 10 എണ്ണം ചുറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 10 എണ്ണം ചുറ്റുമ്പോഴേക്കും അത് തിരിച്ചിടാനായിട്ടുണ്ടാവും. ഇത് വെളിച്ചെണ്ണയാണോ? അല്ല, അത് നെയ്യാണ്. നെയ്യിലാണ്. നല്ല നെയ്യിലിങ്ങനെ
കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ മൗത്ത് വാട്ടറിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷുകാർ ഉണ്ടാക്കി വെച്ച കുറച്ച് ഫോർമൽ ആയിട്ടുള്ള വാക്കായിരിക്കും. പക്ഷെ ദിസ് ഈസ് സംതിങ് യു വിൽ ഗെറ്റ് ദ ഫീൽ, ആ സ്മെല്ലാണ്. എടുക്കാറായോ ആ സൈഡൊക്കെ? ഞാൻ ഓറഞ്ച് കളറാണോ? ജിലേബിയുടെ കളർ എന്ന് പറഞ്ഞാൽ കണ്ടോ, കാണണ്ടോ, ഈ ഓറഞ്ച് ആണ് അല്ലെ, ഒരു ഷാർപ്പ് ഓറഞ്ച് ആണ് ജിലേബിയുടെ കളർ കേട്ടോ. ഇത് നമ്മള് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്ന മാവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ തന്നെ കാണുകയാണ്, ഇതിലൊരു കളറും ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നമ്മുടെ മുന്നിൽ ബ്ലെൻഡ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു മാവാണ്. അപ്പൊ ജിലേബി നിങ്ങൾ ഹാവിംഗ് ദ എക്സാക്ട് ജിലേബി, ഇറ്റ് ഇസ് ഓറഞ്ച് കളർ. എല്ലാ ജിലേബിക്കും ഒരേ ഡിസൈൻ ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളൊക്കെ ജിലേബി ഇപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ജിലേബി ഉണ്ടാക്കുമ്പോൾ ട്രസ്റ്റ് മീ, ഓരോ ജിലേബിക്കും ഓരോ ഷേപ്പ് ആയിരിക്കും. പിന്നെ നമ്മൾ എന്താ പറയാ, നമ്മളൊരു അമച്ചൊരു, പക്ഷെ ഇത് എല്ലാ ജിലേബിക്കും ഒരേ ഒരമ്മക്ക് ഉണ്ടായ കുട്ടികൾ ട്വിൻസിനെ പോലെ ആയിരിക്കും പറയാൻ പറ്റും. അങ്ങനെയപ്പോ നമ്മള് ജിലേബി ഒരു ഒരു വലിയ പാത്രം നിറയെ ജിലേബി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഷെഫ് ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഫോളോ ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ജിലേബി ഉണ്ടാക്കുക. ജിലേബിയുടെ ഏറ്റവും വലിയ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ മാവ് ശരിയാവുന്നതോ മാവ് അരക്കുമ്പോൾ ഒന്നുമല്ല, ആ ആർട്ട് വർക്ക് എന്നുള്ളത് അവിടെ കിടക്കുന്നത്. ഇപ്പം അങ്ങനെ എടുത്തു, വീണ്ടും ഡിപ്പിലിടാണ്, നമ്മുടെ സിറപ്പിലിടാണ്, പഞ്ചസാര സിറപ്പാണ് ഇട്ടു. സിറപ്പിലിട്ട് ഒരു 5 മിനിറ്റ്സോളം ഇതിൽ കിടക്കാം. 5 മിനിറ്റ്സ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാണുമ്പോൾ കറക്റ്റാണ്. സിറപ്പ് ഫുൾ അതിൽ അങ്ങ് കുടിക്കുക, അതാണ് അതിൻ്റെ ഒരു ഇത്. ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ജിലേബികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഷെഫ് ഉണ്ടാക്കി, എൻ്റെ അപ്പം ഞാൻ ഓരോ ഉണ്ടാക്കി വെച്ച ജിലേബികൾ ഇരിക്കുന്നത്. അപ്പം ഇനി ചൂടാറിയിട്ടാണ് അല്ലേ? അപ്പോൾ ഇത് ചൂടോട്, ജിലേബിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ ചൂടോട് കൂടിയാണോ അതോ അല്ല തണുത്തിട്ടാണ്? അങ്ങനെ ഇങ്ങനെയാണ് ജിലേബി ഉണ്ടാക്കുന്നത്. ഞാൻ കൊച്ചിൻ ബേക്കറിയിലെ സ്പെഷ്യൽ ജിലേബിയാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഉണ്ടാക്കിയ ജിലേബിയും മുക്കി വെച്ച ജിലേബി, സിറപ്പിലിട്ട് വെച്ചിട്ടുള്ള ജിലേബിയും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. സിറപ്പിലുള്ള ജിലേബി ഇങ്ങനെ കുടിച്ചു കുടിച്ചു കുടിച്ച്, സിറപ്പ് കുടിച്ചു കുടിച്ച് ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, റിച്ച് ആയിട്ട് കിടപ്പുണ്ട്. അതിന് നമ്മൾ ഉണ്ടാക്കി വെച്ച ജിലേബികളുണ്ട്. എന്റെ അതിന്റെ ഇടയിൽ ഞാൻ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ജിലേബിയാണ് ഈ കാണാനും. മോശമില്ലല്ലോ ഷെഫ്, അത്യാവശ്യം ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട്. എന്റെ ഉള്ളിലും ഒരു ജിലേബിക്കാരി ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇതാണ് ഷെഫ് ഉണ്ടാക്കിയ ജിലേബി. ഏത് സൈഡിൽ നിന്ന് തുടങ്ങി, നല്ല ഭംഗിയുള്ള ജിലേബിനെ തന്നെ നോക്കി. കുട്ടി ജിലേബിയാണ് ഉള്ളതിൽ ഏറ്റവും സുന്ദരി ജിലേബിയാണ്, കുട്ടി ജിലേബിയാണ്. ഐ ഡോ ഹാവ് കമന്റ് ടു സേ ബട്ട് സത്യം യു കാൻ സീ എന്റെ മുഖത്ത് സന്തോഷം. അതെനിക്ക് കിട്ടുന്നുണ്ടല്ലോ ജ്യൂസി എന്നൊക്കെ പറഞ്ഞു, അതിന് ആ ജ്യൂസ് ആണ് കിട്ടുന്നത്. ഞാൻ ഇന്നത്തെ ദിവസം കൂടെ 5 കിലോ കൂടും, അത് വേറെ സൈഡ്. നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും വെയിറ്റ് ആയിട്ടൊന്നും വിചാരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തുകയുള്ളൂ. നമ്മൾ ജീവിക്കുമ്പം അന്നത്തെ ദിവസം സന്തോഷമായിട്ട് നമ്മുടെ ഭക്ഷണം കഴിക്കും, നമ്മുടെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? കമ്മിയാണ് ബേക്കറിയിലെ ജിലേബി കഴിച്ചിട്ടേ ഉള്ളൂ കാര്യം. വരെ ട്രൈ ചെയ്യുക ആൻഡ് യു വിൽ ലവ് ഇറ്റ്. നമ്മൾ ഷെഫ് ഉണ്ടാക്കുന്ന ജിലേബി. അപ്പൊ മധുരം ദീപാവലി, എല്ലാവർക്കും ഒരു മധുരമുള്ള
എന്താ പറയുക കാഴ്ചയായിരുന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം നീ മധുരമുള്ള കാഴ്ച മധുരം ഇപ്പൊ ഞാനല്ല കാഴ്ചത് എന്റെ വയറല്ലേ എന്ന് അറിഞ്ഞുള്ളൂ. നിങ്ങളുടെ കണ്ണും മനസ്സും നിറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇത് ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നും മടിക്കണ്ട, നേരെ നമസ്കാര സ്ട്രീറ്റിലേക്ക് അങ്ങോട്ട് പോന്നോളൂ. ഇവിടെ കൊച്ചിൻ ബേക്കറി ഉണ്ട്, നിങ്ങളുടെ കണ്ണിൽ പെടാണ്ട് പോവില്ല. അത്രയും പ്രോബ്ലം ആയിട്ടുള്ള സ്ഥലത്താണ് കൊച്ചിൻ ബേക്കറി ഉള്ളത്. നേരെ കയറി വരിക. ഏത് സൈഡ്, സ്നാക്സ് സൈഡിൽ നിന്നാണോ, ഫ്രൂട്ട് സൈഡിൽ നിന്നാണോ, ജ്യൂസ് സൈഡിൽ നിന്നാണോ, അത് മാത്രം തീരുമാനിച്ചാൽ മതി. അപ്പം ഇത്രയും നേരം മധുരം ദീപാവലിയുടെ എപ്പിസോഡിൽ നമ്മൾ കൊച്ചിൻ ബേക്കറിയുടെ കൂടെ ആയിരുന്നു. ആൻഡ് വീണ്ടും വേറെ ഒരു നല്ല മധുരമുള്ള എപ്പിസോഡായിട്ട് വരുന്നത് വരെ. ദിസ് ഇസ് സഞ്ജന നായർ സൈനിങ് ഔട്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബി വിത്ത് എൻ ടി വി. ബൈ.